ഹായ് ഫ്രണ്ട്സ്, കുതിർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തോബിയാസ് കാർലം. അപ്പോൾ നമുക്ക് ഇന്ന് തിലോപ്പിയ ഫിഷ് നമുക്ക് മസൂയി ചെയ്തിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ മാംസം എടുക്കുക, അല്ലെങ്കിൽ വറുത്തിട്ട് അതിൻ്റെ മാംസം എടുക്കുക. അപ്പോൾ മുള്ളില്ല, അത് ശ്രദ്ധിക്കുക. നമുക്ക് എന്നിട്ട് ബോൾ ഉണ്ടാക്കാം, ഫിഷ് ബോൾ ഉണ്ടാക്കാം. ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഒരു 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, പിന്നെ 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ബ്ലാക്ക് പെപ്പർ. അപ്പോൾ ഇത്രയും സാധനങ്ങളായി നമുക്ക് സംഭവം റെഡിയാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സവോള ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് 100 ഗ്രാം, പുതിന 100 ഗ്രാം, 250 ഗ്രാം ബ്രോക്കോളി ഇതുപോലെ സ്ക്രബ് ചെയ്തെടുത്തിരിക്കണം. ഇനി നമുക്ക് സംഭവം റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ ഒന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ 100 ഗ്രാം ഇട്ട് കൊടുക്കാം. 100 ഗ്രാം വേണം, കാരണം ഞാൻ 1 കിലോ തിലോപ്പിയ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കുറയ്ക്കണതനുസരിച്ച് ഇതിൽ നമുക്ക് ചേരുവകൾ കുറയ്ക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, എന്തായാലും സംഭവം ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ ഒരു കിടക്കച്ചി ബോൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളത് ഇഞ്ചി നമ്മളത് സംഭവം ഫ്രൈ പാനിലിട്ടു, ഹാഫ് ഫ്രൈ ആയപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ടു, അതൊരു ഹാഫ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ആയിക്കോട്ടെ, ഒരു 4 മണി പലഹാരം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് നന്നായിട്ട് മുറിച്ച് നന്നായിട്ട് എല്ലാത്തിലും ചേരുവകൾ ചേർന്ന് കിട്ടണം. അപ്പോൾ അത് പച്ചയ്ക്ക് കടിക്കരുത്, അതിട്ട് കൊടുത്തു. ഇനി ബ്രോക്കോളി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, സ്ക്രബ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് വേവുകളുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ബ്രോക്കോളിയും കൂടെ ഇട്ട് കൊടുത്തു. 250 ഗ്രാം ബ്രോക്കോളി ഉണ്ട്, അതിൻ്റെ കൂടെ 1 കിലോ ഫിഷിൻ്റെ മാംസം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഏതാണ്ട് ഒരു ഹാഫ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിൽ ഫിഷ് ഇട്ട് കൊടുക്കാം. ബ്രോക്കോളി ഏതാണ്ട് ഒരു ആവി കയറിയ വേവായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, മുളക് പൊടി, 1 സ്പൂണ് ഫിഷ് മസാല, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആയി കയറുമ്പോൾ ഫ്രൈ കൂടരുത്, അപ്പോൾ ഒരു കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് അളവിലെടുത്തിട്ട് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിങ്ങനെ ഫിഷ് ഇട്ട് കൊടുക്കാം. ഹൈ ഫിഷ് ഒന്ന് സംഭവം റെഡി ആയിട്ടല്ലോ അല്ലേ. നല്ല വൈറ്റ് കളറായിട്ട് ഫിഷ്, എല്ലാവരും തിലോപ്പിയ ഫിഷ് നല്ലതല്ല എന്നൊക്കെ പറയും, വളർത്തി മീനല്ലെന്ന് പറയും. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങളിത് ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങി ഇത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ കടൽ മീനൊക്കെ കഴിക്കുന്നതല്ലേ എത്രയും നല്ലതെന്നറിയാം. ഫ്രഷ് മത്സ്യം മേടിച്ച് കഴിക്കുക. അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ആവശ്യത്തിന് അതിൽ ഉപ്പ് ചേർക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംസത്തിൽ, അതായത് മത്സ്യത്തിൻ്റെ മാംസത്തിലെല്ലാം റെഡി ആയിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക്. ഇനി നമുക്കൊരു 2 സ്പൂൺ കച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ തക്കാളി ചേർക്കണില്ല. എന്താണെന്ന് വെച്ചാൽ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഗ്രേവി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബോളാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കച്ചപ്പ് ചേർക്കാം. കച്ചപ്പ് ചേർത്തത് പോലെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇട്ട് നോക്കിയോളോ. ആരെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും നമുക്ക് സമയം കിട്ടുമ്പോൾ. സംഭവം രുചികരമാണ്. നമ്മളൊന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായാൽ പിന്നെ എല്ലാം പെട്ടെന്നാണ്. നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് കലക്കാം. അപ്പോൾ എന്തായാലും ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബിസ്ക്കറ്റ് പൗഡർ 4 സ്പൂൺ ഇട്ട് കൊടുക്കുക. ബിസ്ക്കറ്റ് പൗഡർ കളറിന് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ സവോള 5 എണ്ണം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ സവോള ഇതിലിട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുതാക്കി സവോള അരിയണം കേട്ടോ. ഇനി പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ട് പകുതി ഇട്ടു, അതിൽ നിന്ന് ബാക്കിയുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പകുതി നമ്മൾ എടുത്തു, പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലുണ്ട് ഇലകൾ, പച്ചിലകൾ, പുതിന, മല്ലിച്ചപ്പ്, നമുക്ക് വേപ്പില വേണമെങ്കിൽ നമുക്ക് കതിര് 2 കതിര് വേപ്പില അരിഞ്ഞ് അതിടാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആരോ ഒരു വീഡിയോ ഉണ്ടാക്കി അതുമാതിരി തന്നെ നമുക്ക് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നമ്മളുടേതായ കഴിവ് നമ്മളതിൽ കുറച്ച് പ്രകടിപ്പിക്കുക നമുക്ക് ചെയ്യാം. ഇനി ഇതിൽ ട്രയാങ്കിൾ ചീസ് 2-3 പീസ് ഇട്ട് കൊടുക്കാം. ട്രയാങ്കിൾ ചീസ്, അപ്പോൾ ഇതിനൊരു സ്മൂത്ത്നെസ് നന്നായിട്ട് കിട്ടും ചൂടാകുമ്പോൾ. അപ്പോൾ കഴിക്കുമ്പോഴും ഇതിന് വെറൈറ്റി ടേസ്റ്റാണ്. ട്രയാങ്കിൾ ആരെങ്കിലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതിൽ നമുക്കൊരു 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽപ്പോലെ 2 സ്പൂണ് പീനട്ട്സ് ബട്ടറും കൂടെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. 2 സ്പൂണ് പീനട്ട്സ് ബട്ടറും കൂടിയിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവകരമായ ഫിഷ് ബോൾ റെഡിയാവണം കേട്ടോ. റെഡിയായിക്കൊണ്ടിരിക്കുന്നത് സംഭവം.
നന്നായിട്ട്. ഇപ്പം ഞാൻ കയ്യിൽ ഗ്ലൗസ് വന്നിട്ടുള്ളതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, നമ്മൾ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെടുപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് വിഷയമില്ലല്ലോ. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് സംഭവം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. ഇതുപോലെ അടിപൊളിയായില്ലേ. ഇനി ചെറിയ ചെറിയ ബോള് നമ്മളുടെ ഇഷ്ടാനുസരണം ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമുക്കിതിൽ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് ഉടച്ച് ഇതിൽ ചേർക്കണം. അത് ഞാൻ നേരത്തെ എടുത്ത് പറയാൻ മറന്നു. അപ്പോൾ ഇത്രയും ചേരുവകളൊക്കെ വേണം, അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് ഇതുപോലെ ഉടച്ച് കൂടെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പരമോന്നതയിലെത്തുള്ളൂ എന്ന് തന്നെ പറയാം. ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കാം, വലിയ ബോളാണെങ്കിൽ വലിയ ബോളാക്കാം. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് വേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ ബോളാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് കൂടും. മുരുമുരുപ്പ് കൂടിയിട്ട് ഇതുപോലെ ഉരുളി ഉരുളിയായിട്ട് ഉരുട്ടിയെടുക്കുക. കൈ മുട്ടി പിടിക്കുന്നില്ല, ഒന്നും വിഷയമല്ല. പലരും ഇതുപോലെ എണ്ണ കൈമ ചേർത്തൊക്കെ ചെയ്യണ കാണാം. അപ്പം നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മാക്സിമം നമ്മുടെ ഭക്ഷണപദാർത്ഥത്തിൽ എണ്ണ ഒഴിവാക്കുക, കുറയ്ക്കുക. എണ്ണ കൂടുന്തോറും ടേസ്റ്റ് കൂടും, നമുക്കത് ആരോഗ്യത്തിന് നല്ലതല്ല, അതാണ് അതിൻ്റെ കാര്യം. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ച് പതുക്കെ എണ്ണ ചൂടാക്കിയിട്ട് ഓരോ ബോളിയിലിട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ഞാൻ പറയുന്നത്, എണ്ണ വളരെ സ്ലോവിൽ ചൂടാക്കുക. അധികം കരിഞ്ഞു വരുത്, എണ്ണ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് മാറും, രുചി കുറയും, നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ വന്നു ചേരും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ പ്രത്യേകം ഞാൻ പറയുന്നത്, എണ്ണ നിങ്ങൾ വളരെ പതുക്കെ ചൂടാക്കിയെടുക്കുക, സ്ലോവിൽ ഫ്ലെയിം വയ്ക്കുക. ഈ എണ്ണ നമ്മളിതുപോലെ മീൻ വറുത്തതോ അതുപോലെ ഇറച്ചി വറുത്തതോ കോഴി വറുത്തോ എണ്ണ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക. അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം, എണ്ണയ്ക്ക് ഒരിക്കലും ഒരു പ്രശ്നവും കുഴപ്പമുണ്ടാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സംഭവം നമ്മളിതിങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്തൊരു സ്മെല്ലെന്നറിയാം. അതായത് നമ്മൾ ഇത്ര ചേരുവകൾ ചേർത്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബ്രോക്കോളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ, ബ്രോക്കോളിക്ക് ബദലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി സാലഡ് ലീഫ് ചേർക്കാം. സാലഡ് ലീഫും നല്ല സ്മെല്ലാണ്. സാലഡ് ലീഫ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് ഫുഡിൻ്റെ ഒരു മണമുണ്ട്, ആ മണം തന്നെ മതി. അല്ലെങ്കിൽ നമുക്ക് ഇനി സോയ സോയ്സ് വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇതിനൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒന്ന് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ബോളിത് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ, ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെ ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കൂടുതൽ ഒരു കറുപ്പ് കളർ കാണുമ്പോൾ അങ്ങനെ കറുപ്പ് കളറൊന്നും വരില്ല. ഇതുപോലെ നല്ല മൊരിഞ്ഞ ടേസ്റ്റിൽ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. കറക്റ്റ് ടൈമിങ്ങിനാണ്ട് എടുത്തു കഴിഞ്ഞാലേ ഒരു പൊളപ്പം സാധനട്ടാ. നമ്മൾ ചെറിയ പിള്ളേരൊക്കെ പറഞ്ഞാൽ അവർക്ക് എടുക്കുക ചെയ്യുന്ന തന്നെ പറയാം. ഇതാ നല്ല കറക്റ്റ് ടൈമിൽ നമ്മൾ എടുക്കുക. അതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ സോയ സോസിൽ അതുപോലെ നമ്മൾ വല്ല എന്തെങ്കിലും ക്രീമൊക്കെ മിക്സ് ചെയ്ത് അടിപൊളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ക്രീമുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മുക്കി കഴിക്കാൻ പറ്റും. ടൊമാറ്റോ കച്ചപ്പോ അതല്ലെങ്കിൽ മയോണൈസോ അതുപോലെ നമുക്ക് ക്രീം പലതരം ക്രീമുകൾ ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനത്തെ ക്രീമുകളൊക്കെ ഞാൻ അതുപോലെ വീഡിയോയിൽ അയക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം എന്തായാലും. സിമ്പിളായിട്ടൊരു പരിപാടി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക മറക്കരുത്. ബെല്ലൈക്കൺ അടിക്കാൻ പ്രത്യേകിച്ച് എല്ലാവരും നോക്കുക. ബെല്ലൈക്കൺ അടിച്ചാൽ എൻ്റെ ചെറിയ ചെറിയ വീഡിയോകൾ കിട്ടും. എൻ്റെ ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഇത് സക്സസ് ആക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടെ നന്ദി പറയും. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ ബൈ.